ഇപ്പോ ഹിമാലയൻ അതേപോലെയുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കണ ഒരാഴ്ച നല്ല വില കുറവിനാണ് ശരിക്കും ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതായത് സെയിം ആയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണാം, പക്ഷേ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അഡ്വഞ്ചർ 390 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടയറിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് രണ്ട് മാറ്റങ്ങളും കൂടെ വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് ഇലക്ട്രോണിക്സിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ട് ശരിക്കും പവർ കുറച്ച് കൂടുതലായിട്ടാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഇവിടെയുള്ള മിക്ക വണ്ടികളുടെയും ഓൺ റോഡ് പ്രൈസും കൂടെ ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗായ്സ്, അപ്പോൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല കേട്ടോ, KTM പുതുതായിട്ടുള്ള ഒരു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അഡ്വഞ്ചർ ബൈക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വണ്ടിയുടെ പേരവ് എന്ന് പറയുന്നത്. അതായത് വേറെ വേറെയല്ല, നമ്മുടെ 390 അഡ്വഞ്ചർ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലാണ്, അഡ്വഞ്ചർ 390 എക്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഹിമാലയൻ അതേപോലെയുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കണ ഒരാഴ്ച നല്ല വില കുറവിനാണ് ശരിക്കും ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതായത് അഡ്വഞ്ചർ 390 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 438,000 രൂപയാണ്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് നിലവിൽ 367,000 മാത്രമാണ് ശരിക്കും ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, ഇവിടെയുള്ള മിക്ക വണ്ടികളുടെയും ഓൺ റോഡ് പ്രൈസും കൂടെ ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും വണ്ടിയുടെ വിലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ള ഒരു കാര്യത്തിൽ, അത് ഫുൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴി ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ലുക്കിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അഡ്വഞ്ചർ 390 ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പക്ക ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് വണ്ടിയുടെ കംപ്ലീറ്റ് ലുക്കും കാര്യങ്ങളൊക്കെ. അതിപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ ഭാഗമാണെന്ന് വെച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ സീറ്റിൻ്റെ ഭാഗങ്ങളും ഈ പറഞ്ഞ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഗ്രാബിൻ്റെ ഭാഗങ്ങളും കംപ്ലീറ്റ് ആ ഒരു ക്വാളിറ്റിയിലാണ് ശരിക്കും ഈ ഒരു മോഡലും കൊണ്ടുവന്നിട്ടുള്ളത്. പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സംഭവങ്ങൾ വണ്ടിയിൽ മിസ്സിംഗ് ആണ്, അതെന്തായാലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യമേ തന്നെ ലുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. സെയിം ആ ഒരു LED ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാം. അതേപോലെ തന്നെ ചെറിയൊരു വൈസറും കാര്യങ്ങളൊക്കെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്കൽ ഗാർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു തരത്തിൽ ഓറഞ്ച് കളറിലാണ് ഈ ഒരു കളർ സ്കീമിൽ ശരിക്കും വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ LED താഴേക്ക് വന്നു കഴിയുമ്പോൾ സെയിം ആയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണാം, പക്ഷേ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അഡ്വഞ്ചർ 390 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ വീലിൻ്റെ ഭാഗങ്ങളിലേക്ക് പോയി കഴിയുമ്പോഴും അവിടെയും നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാം. സെയിം ആണ്, 19 inch ഈ ഒരു വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ വന്നിട്ടുള്ളത് മെറ്റ്സെലറിൻ്റെ എല്ലാ ടയേഴ്സ് എന്ന് പറയുന്നത് MRF ആണ്, സ്റ്റോക്കായിട്ട് വരുന്ന ടയേഴ്സ്. വേറെ മാറ്റങ്ങളൊന്നും ആ ഒരു ഭാഗങ്ങളിൽ കാണാനായിട്ട് കഴിയില്ല. ഇനി അവിടെ നിന്ന് നേരെ സൈഡുകളിലേക്ക് വരുമ്പോഴും ലുക്ക് വൈസ് കംപ്ലീറ്റ്ലി സെയിം തന്നെയാണ് നമ്മുടെ അഡ്വഞ്ചർ 390. ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡുകളിൽ സെയിം ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഗ്രാഫിക്സിൽ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതായത് 390 അഡ്വഞ്ചർ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രാഫിക്സാണ് ശരിക്കും ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് കഴിയണത്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ സൈഡ് എടുത്ത് നോക്കുന്ന സമയത്തും ആ ഒരു സെയിം 373 cc 43 bhp അതേപോലെ തന്നെ 37 nm ടോർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഉത്പാദിപ്പിക്കുന്നത്. സെയിം പ്ലാറ്റ്ഫോമിൽ മാറ്റങ്ങളൊന്നും തന്നെ ശരിക്കും വന്നിട്ടില്ല. അതായത് ഈ ഒരു വണ്ടിയിലും നമ്മുടെ പഴയ 390 ആ സെയിം പെർഫോമൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് രണ്ട് ഇലക്ട്രോണിക്സിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ട് ശരിക്കും പവർ കുറച്ച് കൂടുതലായിട്ടാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഫുട് ട്രസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. സെയിം ആയിട്ട് വരുന്ന സൈലൻസറാണ്. ബാക്ക് ടയർ എന്ന് പറയുന്നത് ബാക്ക് വീൽ എന്ന് പറയുന്നത് 17 inch അതിലും ഈ പറഞ്ഞ പോലെ ഈ ഒരു പാറ്റേണിലുള്ള MRF സ്റ്റോക്ക് ടയേഴ്സ് ആണ് ശരിക്കും വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗങ്ങൾ തോന്നുന്ന സമയത്തും വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. സെയിം ആയിട്ട് വരുന്ന ആ ഒരു ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും കാണാനായിട്ട് ശരിക്കും കഴിയുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ഈ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ സാരികാടും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള വണ്ടിയുടെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഒറ്റ ഓട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ 390 തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ വീലിൻ്റെ ടയറിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് രണ്ട് മാറ്റങ്ങളും കൂടെ വന്നിട്ടുണ്ട്, അത് ഞാൻ എന്തായാലും പറയാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കതിൽ എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അഡ്വഞ്ചർ 250 കാണുന്ന പോലെ തന്നെ LCD മീറ്ററാണ് ശരിക്കും വന്നിട്ടുള്ളത്. TFT ഡിസ്പ്ലേ അല്ല, അത് പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ശരിക്കും മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമുക്കിതിൽ അഡീഷണലായിട്ട് TFT ഡിസ്പ്ലേ കയറ്റണവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് കയറ്റാൻ കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു മീറ്റർ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അതേപോലെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ സെയിം അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം, അവിടെ മാറ്റങ്ങളൊന്നും ഇല്ല. പിന്നെ കീൻ്റെ ഭാഗങ്ങൾ തോക്കുന്ന സമയത്തും ഹാൻഡിലും അതേപോലെ തന്നെ ബാക്കി സംഭവങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ. പക്ഷേ ഇതിൽ റൈഡ് ബൈ വയറും വന്നിട്ടുണ്ട് കേട്ടോ, അതൊന്നും ശരിക്കും ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ ഇതിൽ റൈഡിംഗ് മോഡുകൾ നമുക്ക് ഉണ്ടായിരിക്കില്ല. റൈഡിംഗ് മോഡുകൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ട്രാക്ഷൻ കൺട്രോള്. ട്രാക്ഷൻ കൺട്രോളും ഈ പറഞ്ഞ പുതിയ വാഹനത്തിൽ ശരിക്കും വന്നിട്ടില്ല. അതേപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ സ്ലിപ്പർ ക്ലച്ച് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓഫ് റോഡിൽ നമുക്ക് ABS ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ABSൻ്റെ ഭാഗത്ത് മിസ്സിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർണറിങ് ABS ആണ്. ആ ഒരു സംഭവം ശരിക്കും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല.
ബാക്കി സീറ്റിന്റെ ഭാഗങ്ങളൊക്കെ തോക്കണ സമയത്ത് അതൊക്കെ സെയിം ആണ്. ഈ ഒരു ഗ്രാബ്രയിൽ ഉൾപ്പെടെ ഇത് ശരിക്കും ആ ഒരു 390 ഇത്തരത്തിലുള്ള കുറച്ച് ആക്സറീസ് അഡീഷണൽ ആയിട്ട് കയറ്റിയ പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുക. നിലവിൽ രണ്ട് കളർ വേരിയന്റുകളിലായിട്ടാണ് ഈ ഒരു മോഡൽ ശരിക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമിലത്തെ കോൺടാക്ട് നമ്പറും കൂടെ ഞാൻ താഴെയിട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിലവിൽ ഹിമാലയം പോലുള്ള വാഹനങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യണവർക്ക് നല്ലൊരു എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ പ്രൈസ് എന്നൊക്കെ പറയില്ല, അത്തരത്തിലാണ് ശരിക്കും ഇതിന്റെ പ്രൈസ് ടാഗ് എന്ന് പറയുന്നത്. ഹിമാലയനെ അറിയാം, 300,000 മേലെയാണ് ഇപ്പൊ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 310 GS എടുക്കാൻ നിൽക്കുന്നവരുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, ടൂറിംഗ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 350,000 രൂപയുടെ അടുത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് ഓടിച്ചു നോക്കാം. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു മോഡൽ തന്നെയാണ് നമ്മുടെ അഡ്വഞ്ചർ 390X എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ 390 Adventure X എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയൊരു റിവ്യൂ എന്ന് പറയുന്നത്. റിവ്യൂ അല്ല, ചെറിയൊരു വോക്ക് അറൗണ്ട് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള വാഹനങ്ങളുടെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസും കൂടെ ഞാൻ പറയാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഡ്യൂക്ക് 200 ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. നമ്മുടെ പണ്ടത്തെ വൈറ്റ് കളറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി ആ ഒരു വണ്ടി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു കളർ സ്കീം എന്ന് പറയുന്നത്. ഇതിൽ ചില വണ്ടികൾക്ക് ഓറഞ്ചൊക്കെയാണ് ശരിക്കും ഹെഡ്ലാമ്പിൻ്റെ ആ ഒരു ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇതൊറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഡ്യൂക്ക് 250 പോലെ തോന്നിട്ടെ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കളർ സ്കീം ശരിക്കും ഡ്യൂക്ക് 250 ഞാൻ കണ്ടേക്കുന്നത്. അത്തരത്തിൽ ഒരു ഗൺ മെറ്റൽ ഗ്രേ എന്നൊക്കെ പറയില്ല, ആ ഒരു തരത്തിലാണ് പുതിയ 2023 200 വരവ് എന്ന് പറയുന്നത്. മഡ്ഗാർഡിൻ്റെ ഭാഗങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു കളർ കാണാം. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കംപ്ലീറ്റ് ഈ ബാക്കിലത്തെ പാനൽസ് ഓറഞ്ച് കളറാണ് കേട്ടോ. അത്തരത്തിലുള്ള കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും വണ്ടിയിൽ വന്നിട്ടുള്ളത്. ബാക്കി ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നിലവിൽ ഡ്യൂക്ക് 200 ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 237,821 രൂപയായിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 240,000 എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വാഹനത്തിന് ഇപ്പം നിലവിലുള്ള ഓൺ റോഡ് പ്രൈസ്. ഇനി 2 വർഷം കഴിഞ്ഞാൽ അറിയാം ആ ഒരു സമയത്ത് എന്തായിരിക്കും പ്രൈസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നിലവിൽ ഈ ഒരു കളറിലും കൂടെ നമുക്ക് വണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന തന്നെയാണ് ആ ഒരു ബ്ലാക്കും ഓറഞ്ചും മിക്സിലും വന്നിട്ടുള്ള ഒരു കളർ സ്കീം. പക്ഷേ ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടായ പോലെയുണ്ട് ശരിക്കും. ഇനി അടുത്തതായിട്ട് RC 200 നോക്കാൻ വെച്ചാൽ കംപ്ലീറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റി അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ RC 200 എന്ന് പറയുന്നത്. ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. നമ്മുടെ അഡ്വഞ്ചർ 390X ഞാൻ കാണിച്ച പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ 280,005 രൂപ അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ RC 200 തന്നെ നമുക്ക് മോട്ടോ GP എഡീഷനും കൂടെ ശരിക്കും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ്, അത് ശരിക്കും പഴയ മോഡൽ അങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. ഇതിലാണ് കുറച്ചും കൂടെ എന്താ പറയുക കളറിലും കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങളുള്ളത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റ് ടൈപ്പാണ് കേട്ടോ. ഓറഞ്ചിലും മാറ്റും അതേപോലെ തന്നെ ഗ്ലോസി ഫിനിഷിലൊക്കെയാണ്, അങ്ങനെ മിക്സ് ആയിട്ടാണ് ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ വരവ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസും സെയിം തന്നെയാണ് കേട്ടോ. എനിക്ക് അതിനെക്കാട്ടും ഇത്തിരി കൂടെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇതിനാണ് ശരിക്കും ഈ ഫീൽ ചെയ്യണത്. അതായത് അതിലാണ്ട കുറച്ച് ഗ്ലോസി ബ്ലാക്കും ഓറഞ്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മാറ്റ് ഓറഞ്ചും അതേപോലെ തന്നെ ഗ്ലോസി ഓറഞ്ചൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു കളർ സ്കീമിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ 390 ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റ് ബ്ലാക്ക് ആണോ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആണോ എന്ന് വെച്ചാൽ ഗ്രേ ആണോ എന്ന് വെച്ചാൽ ഗ്രേ ആണ്. ആ ഒരു തരത്തിലാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ കളർ സ്കീം എന്ന് പറയുന്നത്. ആ ഒരു TFT ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. 390,000 ഇടാ ശരിക്കും ഈ ഒരു വണ്ടിയുടെ നിലവിലുള്ള ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 387 സംതിങ്. അപ്പോൾ ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കൂടെ ഞാൻ താഴെയിട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ വിട്ടുപോയ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂക്ക് 250 ആണ്. 3 കളർ സ്കീമുകളും നമുക്കിവിടെ കാണാം കേട്ടോ. 300,000 ആണ് ഇപ്പോൾ ഡ്യൂക്ക് 250 ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഈ ഒരു കളർ നമ്മുടെ 390 വന്നിട്ടുള്ള ആ ഒരു സെയിം കളറാണ് കേട്ടോ. മഡ്ഗാർഡിൻ്റെ ഭാഗങ്ങളിലും എല്ലായിടത്തും ആ ഒരു സെയിം കളറാണ്. പക്ഷേ രണ്ടാമത്തെ കളറിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ RC കണ്ട പോലത്തെ തന്നെ ഒരു മാറ്റ് കളറിലാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ഗ്ലോസി കളറിൽ ഈ ഒരു ഭാഗം ഈ ഒരു പാനൽ ഗ്ലോസി ബ്ലാക്ക് കളറിലൊക്കെ ആയിട്ടാണ് ശരിക്കും ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വിലയിൽ വ്യത്യാസങ്ങളും കളറിലുള്ള വ്യത്യാസങ്ങളും മാത്രമാണ് ശരിക്കും വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നിലവിൽ ഇവിടെ ഇല്ലാത്ത വണ്ടികൾ എന്ന് പറയുന്നത് RC 125 അതേപോലെ തന്നെ Duke 125 ഒക്കെയാണ്. RC 125 ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 229,000 230,000 എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ Duke 125 എന്ന് പറയുന്നത് 217,000 ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏതെങ്കിലും വണ്ടികൾ നോക്കണവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഷോറൂമിൽ പോയിട്ട് അന്വേഷിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. കോൺടാക്ട് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ താഴെയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ പുതിയ മോഡൽ KTM ബൈക്കുകളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ. എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.